കർത്താവിനെ അന്വേഷിപ്പിൻ, അവന്റെ മുഖം അന്വേഷിപ്പിൻ, അവനെ കാണണമെന്ന് ദാഹത്തോടെ അന്വേഷിപ്പിൻ. 5 മിനിറ്റ് വെറുതെ കാത്തിരുന്നാൽ അവനെ കാണാൻ പറ്റില്ല. 10 മിനിറ്റ് വെറുതെ പ്രാർത്ഥിച്ചിട്ട് കർത്താവിനെ കാണണമെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. കാത്തിരിക്കണം, അല്പം കാത്തിരിക്കണം. ആദ്യം നിങ്ങൾ അതിനുവേണ്ടി ദാഹിക്കണം. യേശു വിടുവിക്കുന്നു ശുശ്രൂഷ. രാജ്യത്തിനായി അശ്രാന്തം പ്രാർത്ഥിക്കുന്നതിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷയാണ്. 1980 ദൈവത്താൽ ആരംഭിക്കപ്പെട്ട തിറപ്പിൻ വാസൽ എന്ന ഈ പ്രാർത്ഥന ഇതുവരെ നിർവിഘ്നം നടന്നു വരുന്നുണ്ട്. ഓരോ മാസത്തിലെയും അവസാനത്തെ ശനിയാഴ്ച ദിവസം സംഘടിപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ സുമാർ 40,000 പേർ ഒത്തുകൂടി രാജ്യത്തിനായി പ്രാർത്ഥിച്ചു വരുന്നു. ഇയോബ് തന്റെ കൂട്ടുകാരന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ കർത്താവ് അവനെ തടവിൽ നിന്ന് സ്വതന്ത്രനാക്കി എന്ന വേദവചനത്തിനനുസരിച്ച് രാജ്യത്തിനായി പ്രാർത്ഥിക്കാനെത്തിയ ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ തിറപ്പിൻ വാസൽ പ്രാർത്ഥനയിൽ സഹോദരൻ മോഹൻ സി ലാസറസ് അവർകൾ നൽകിയ ദൈവ സന്ദേശം ഇതാ നിങ്ങൾ കേൾക്കുന്നതിനായി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7:7. മത്തായി എഴുതിയ സുവിശേഷം 7:7. ഒരേ ഒരു വചനമാണ് നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ആ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെയും അനുഗ്രഹങ്ങളെയും നന്മകളെയും കൊണ്ടുവരും. യേശുവിന്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെട്ട കൃപ നിറഞ്ഞ ഒരു വചനം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും. യേശു ഒരു വചനത്തിലൂടെ 3 കാര്യങ്ങളാണ് പറയുന്നത്: യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ. യാചിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും, അന്വേഷിക്കുമ്പോൾ നിങ്ങളത് കണ്ടെത്തും, മുട്ടുമ്പോൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. ഈ 3 കാര്യങ്ങളും തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറയുന്ന മനോഹരമായ വാക്കുകളാണ്. നാം യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നതിനെക്കുറിച്ച്, പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് യഹോവ അരുളിയ മനോഹരമായ വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴാണ് യഹോവ ഇക്കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ യേശുവിന്റെ അധരങ്ങളിലൂടെ പുറത്തു വന്ന ഈ കൃപ നിറഞ്ഞ വാക്കുകളിലെ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെ അനുഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മ നേടുന്നതിനെ കുറിച്ചാണത് സൂചിപ്പിക്കുന്നത്? അതിനെക്കുറിച്ച് നാം അല്പനേരം ധ്യാനിക്കാൻ പോകുന്നു. കർത്താവ് എന്താണ് പറയുന്നത്? അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. കർത്താവ് പറയുന്നു, അന്വേഷിപ്പിൻ, അപ്പോൾ നിങ്ങളത് കണ്ടെത്തുന്നതാണ്. എന്തിനാണ് കർത്താവ് അന്വേഷിക്കാൻ പറയുന്നത്? ആദ്യം യാചിപ്പിൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ അന്വേഷിക്കുവാൻ പറയുന്നു. ഇതും പ്രാർത്ഥന തന്നെ. യാചിക്കുന്നതും പ്രാർത്ഥനയാണ്, അന്വേഷിക്കുന്നതും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ അന്വേഷിപ്പിൻ എന്നാണ് കർത്താവ് പറയുന്നത്. എന്തിനാണ് അന്വേഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, 2 ദിനവൃത്താന്തം 7:14 കർത്താവ് തന്റെ മക്കളോട് പറയുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് എന്റെ മുഖം അന്വേഷിപ്പിൻ. കർത്താവ് പറയുന്നു, സീക്ക് മൈ ഫേസ്, എന്റെ മുഖം നിങ്ങൾ അന്വേഷിപ്പിൻ. അത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അധികം പേരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. വെറുതെ സൗഖ്യം, സ്വാതന്ത്ര്യം, അനുഗ്രഹം മാത്രം വേണം, അത് നൽകി കർത്താവെ, ഇത് നൽകണേ കർത്താവെ എന്ന് യാചിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ മറ്റൊരു തരം പ്രാർത്ഥന കൂടിയുണ്ട്, അവന്റെ മുഖം അന്വേഷിക്കുന്നത്, അവന്റെ സാന്നിധ്യം അന്വേഷിക്കുന്നത്. കർത്താവ് തന്നെ പറയുന്നു, അന്വേഷിപ്പിൻ. അപ്പോൾ കർത്താവിനെ നാം അന്വേഷിക്കണം, അവന്റെ മുഖം നാം അന്വേഷിക്കണമെന്നാണ്. കർത്താവിനെയും അവന്റെ മഹത്വത്തിന്റെ ശക്തിയെയും അന്വേഷിപ്പിൻ എന്നുവെച്ചാൽ നാം അതിനെ അന്വേഷിച്ച് യാചിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. എന്റെ മുഖം അന്വേഷിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നതായി വചനം നമ്മോട് പറയുന്നു. കർത്താവിനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. കർത്താവിനെ എങ്ങനെയാണ് കാണാൻ പറ്റുക? കർത്താവിനെ കാണാൻ പറ്റില്ല, യേശുവിനെ കാണാൻ പറ്റില്ല. അവന്റെ മുഖം അന്വേഷിച്ചാൽ യേശുവിന്റെ മുഖം കാണാൻ പറ്റുമോ? വേദവചനം എന്താണ് പറയുന്നത്? യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല.
വചനം നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ അവനെ കാണാൻ പറ്റും? അതിനാൽ ഇത് നുണയാണ്, അവനെ കാണാൻ പറ്റില്ല. മനുഷ്യരിൽ ആരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ സാധിക്കാത്തവനും. അപ്പോൾ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവന്റെ മുഖം എങ്ങനെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും? അതുകൊണ്ട് ഇത് നുണയാണ്. ബൈബിളിലെ ഏതൊരു കാര്യമാണെങ്കിലും ബൈബിളിൽ പൂർണ്ണമായി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ അതേ യോഹന്നാൻ 1:18 നന്നായി ശ്രദ്ധിക്കുവിൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? പിതാവായ ദൈവം, യഹോവയായിരിക്കുന്ന ദൈവം, അബ്രഹാമിന്റെ ദൈവം, യസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അവനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ ആർക്കും ചെന്നെത്താനാവാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനാണ്. ആരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ സാധിക്കാത്തവൻ സത്യമാണ്. പക്ഷേ അവൻ നമുക്ക് വെളിപ്പെടുത്തുന്നതിനായി യേശു എന്ന പേരിൽ മനുഷ്യനായി അവതരിച്ചു. ആ യേശുവിലൂടെ നമുക്ക് ദൈവത്തെ ദർശിക്കാൻ കഴിയും. കാരണം യേശു അവനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് വചനത്തിന്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യേശുവിനെ ദർശിക്കാൻ കഴിയും. യേശുവിന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. യേശുവിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കാരണം അവനാണ് പിതാവായവനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്ന് ബൈബിളിൽ വ്യക്തമായി പറയുന്നു. അപ്പോൾ നിങ്ങൾ അവനെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്താൻ കഴിയും. യിരെമ്യാവ് 29:13-14 വചനങ്ങൾ നോക്കുവിൻ. യിരെമ്യാവ് 29:13-14 വചനങ്ങളിൽ കർത്താവ് എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ, എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് കർത്താവ് പറയുന്നു. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ, എനിക്ക് കർത്താവിനെ കാണണം, യഹോവയെ കാണണം, അവന്റെ മുഖം ദർശിക്കണമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കാണാൻ ഇടയാകും. കർത്താവ് വാക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് പറയുന്നു, ഐ വിൽ റിവീൽ മൈസെൽഫ് ടു യു, ഞാൻ എന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നമ്മളായിട്ട് കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്താനാവില്ല. അവൻ സ്വയം നമുക്ക് വെളിപ്പെടുത്തിയാൽ നമുക്ക് അവനെ കാണാൻ സാധിക്കും. നാം അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ അവൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഇതാണ് വേദസത്യം. ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിച്ചാൽ അവനെ കാണാൻ കഴിയുമെന്ന് ബൈബിൾ നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്. മത്തായി 5:8 കർത്താവ് പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. കള്ളനും കൊള്ളക്കാരനും കൈക്കൂലി വാങ്ങുന്നവനും അന്യായമായി സമ്പാദിക്കുന്നവനും അസൂയയും പൊങ്ങച്ചവും ഈർഷ്യയും കോപവും പ്രതികാര മനോഭാവം മനസ്സിൽ കൊണ്ടു നടക്കുന്നവനും പരിശുദ്ധവാനായ ദൈവത്തെ ദർശിക്കാനാവില്ലെന്ന് ബൈബിൾ പറയുന്നു. യഥാർത്ഥമായ ദൈവദർശനം, ദൈവം പരിശുദ്ധാത്മാവാണ്. അവനെ ആത്മാവിലെ ദർശിക്കുവാൻ സാധിക്കൂ. പരിശുദ്ധാത്മാവ് മുഖേന മാത്രമേ അവനെ ദർശിക്കാൻ കഴിയൂ. അങ്ങനെ ആത്മാവായിരിക്കുന്ന പരിശുദ്ധവാനായ ദൈവത്തെ ദർശിക്കുന്നതിന് ഹൃദയത്തിൽ പരിശുദ്ധി ഉണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ ദൈവത്തെ ദർശിക്കുക എന്നത് കാണാനാവാത്ത മഹത്വമുള്ള ദൈവത്തെ, സാധാരണ കണ്ണുകൾക്ക് കാണാനാവാത്ത അവനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അവനെ ദർശിക്കുന്നതാണ്. അവനെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, വാഞ്ചയോടെ അന്വേഷിച്ചാൽ അവനെ ദർശിക്കാൻ സാധിക്കും എന്ന് യഹോവ പറയുന്നു. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നാം കർത്താവിൽ ചെന്നിട്ട് അത് വേണം കർത്താവെ, ഇത് വേണം കർത്താവെ, അത് തരണം കർത്താവെ, ഇതെനിക്ക് തരണം, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇന്ന് കർത്താവെ, അങ്ങയുടെ മുഖം എനിക്ക് കാണണം, അങ്ങയോട് എനിക്ക് സംസാരിക്കണം, അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം, അങ്ങയെ എനിക്ക് കാണണം കർത്താവെ എന്ന് അവന്റെ സാന്നിധ്യം അന്വേഷിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പ്രധാന ഭാഗമാണ്. നമ്മൾ എത്ര പേരങ്ങനെ അന്വേഷിക്കുന്നുണ്ട്? കർത്താവിനെ അന്വേഷിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ മുഖം കാണാനായി കാത്തിരിക്കുന്നു എന്ന് എത്ര പേരങ്ങനെ കർത്താവിനെ അന്വേഷിക്കുന്നുണ്ട്? അങ്ങനെ അന്വേഷിച്ചാൽ നിങ്ങൾ സ്വയം പരിശുദ്ധിയുള്ളവരായി തീരും. നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളുടെ ജീവിതം പരിശുദ്ധിയുള്ളതായിരിക്കണമെന്നതിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കും. ധാരാളം ക്രിസ്ത്യാനികൾക്ക് കർത്താവിനെ അന്വേഷിക്കാനുള്ള മനസ്സ് പോലും ഇല്ല. വെറുതെ അനുഗ്രഹം അന്വേഷിക്കുന്നതിൽ മാത്രമാണ് അവർ ശ്രദ്ധ ചെലുത്തുന്നത്. യേശുവിനെ അന്വേഷിക്കുന്നതിൽ പലരും യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നേയില്ല. ഉടനെ പറയും, എനിക്കൊന്നും കർത്താവ് ദർശനം തരികയൊന്നുമില്ല, എനിക്കൊന്നും അവനെ കാണാൻ പറ്റില്ല, അതൊക്കെ ശുശ്രൂഷകർക്കെ കാണാൻ സാധിക്കുമെന്ന്, പ്രവാചകർക്കെ കാണാൻ സാധിക്കൂ എന്നൊക്കെ നമ്മൾ ഒഴിവ് കഴിവ് പറയുന്നു. ദൈവത്തെ കാണാൻ പറ്റില്ലെന്ന് പറയുന്നവർ മടിയന്മാരായ ക്രിസ്ത്യാനികളാണ്. പ്രാർത്ഥിക്കാൻ മനസ്സില്ല, കാത്തിരിക്കാൻ മനസ്സില്ല, വെറുതെ ഭക്തിയോടെ ചെന്ന് എന്തു വേണോ അതുമാത്രം ചോദിച്ച് നേടിയെടുക്കുന്ന ക്രിസ്ത്യാനികളായി നാം ജീവിക്കുന്നു.
അത് താഴേത്തട്ടിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ്. നാം അവിടെ നിന്ന് എഴുന്നേറ്റ് വരണം. ദൈവത്തോടൊത്ത് നടക്കുന്ന, ദൈവത്തോട് ഇടപഴകുന്ന, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തെ ദർശിക്കുന്ന അനുഭവത്തിലേക്ക് നാം വരേണ്ടതാണ്. എത്ര കാലത്തേക്കാണ് ഇങ്ങനെ മടിയന്മാരായ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ പോകുന്നത്? യേശു എനിക്ക് സൗഖ്യം നൽകി, നന്മ ചെയ്തു, കടബാധ്യതകൾ തീർത്തുവെന്ന് വെറുതെ ലോക അനുഗ്രഹം മാത്രം പറഞ്ഞുകൊണ്ട് എത്ര കാലം തള്ളി നീക്കാനാണ് ഉദ്ദേശം? ഇങ്ങനെയുള്ള അനുഗ്രഹം തന്ന കർത്താവിനെ നിങ്ങൾ ദർശിച്ചിട്ടുണ്ടോ? അവൻ നിങ്ങളോടൊത്തുണ്ടെന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അവന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ സന്തോഷിച്ച് ആഹ്ലാദിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് അവൻ ഉണ്ടെന്ന ആ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ചിന്തിച്ചു നോക്കുവിൻ. അതാണ് യേശു പറയുന്നത്, അന്വേഷിപ്പിൻ, യഹോവയെ അന്വേഷിപ്പിൻ, അവന്റെ മുഖം അന്വേഷിപ്പിൻ, അവനെ കാണണമെന്ന ദാഹത്തോടെ അന്വേഷിപ്പിൻ. 5 നിമിഷം വെറുതെ കാത്തിരുന്നാൽ അവനെ കാണാൻ പറ്റില്ല. 10 മിനിറ്റ് വെറുതെ പ്രാർത്ഥിച്ചിട്ട് കർത്താവിനെ കാണണമെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. കാത്തിരിക്കണം, അല്പം കാത്തിരിക്കണം. ആദ്യം നിങ്ങൾക്കൊരു ദാഹമുണ്ടായിരിക്കണം. മോശെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. കർത്താവ് മോശയോട് സംസാരിക്കുന്നു, കർത്താവിന്റെ ശബ്ദം മോശ കേൾക്കുന്നു. കർത്താവ് അദ്ദേഹത്തിലൂടെ ഈജിപ്തിനെ കിടുകിട വിറപ്പിക്കുന്നു. ഫറവോൻ രാജാവ് നടുങ്ങുന്നു. അക്കാലത്ത് വലിയൊരു സാമ്രാജ്യമായിരുന്നു ഈജിപ്ത് എന്ന് പറയുന്ന നഗരം. ഫറവോൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നടുങ്ങി വിറയ്ക്കും. അങ്ങനെ അന്നത്തെ പല രാജ്യങ്ങളെയും കീഴടക്കി വെച്ചിരുന്ന ഒരു വലിയ രാജാവ്. മോശയുടെ മുന്നിൽ അയാൾ കിടുകിട വിറയ്ക്കുമണ്ണം കർത്താവ് മോശയെ ശക്തനാക്കി. ചെങ്കടലിനെ രണ്ടായി പിളർന്നു. കർത്താവ് പല അത്ഭുതങ്ങളും മോശയിലൂടെ ചെയ്യുകയുണ്ടായി. മോശയ അത്ഭുതങ്ങളെല്ലാം കണ്ടു, കർത്താവിന്റെ ശബ്ദവും കേട്ടു. പക്ഷെ അദ്ദേഹത്തിന് അതിൽ സംതൃപ്തിയേയില്ല. വേദപുസ്തകത്തില് പുറപ്പാട് 33:18 മോശ കർത്താവിങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനു മുൻപ് കർത്താവ് പറയുന്നു, മോശെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. വാഗ്ദത്തം കൊടുക്കുകയാണ്. കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ മോശെ മെല്ലെ ചോദിക്കുന്നു, കർത്താവേ എന്നിലൂടെ അത്ഭുതങ്ങളൊക്കെ അങ്ങ് ചെയ്യുന്നു. ചെങ്കടൽ രണ്ടായി പിളർന്നിരിക്കുന്നു. ഈജിപ്തിനെ കിടുകിട വിറപ്പിച്ചു. വലിയ അത്ഭുതങ്ങളെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ തൃപ്തനല്ല കർത്താവേ. അതിലെനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അങ്ങനെക്ക് വാഗ്ദത്തമൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് വലിയ സന്തോഷമില്ല. അപ്പോ മോശെ നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് യു വാണ്ട്? ഷോ മീ യുവർ ഗ്ലോറി, അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഐ വാണ്ട് ടു സീ യുവർ ഗ്ലോറി. ഷോ മീ യുവർ ഗ്ലോറി യുവർ ലോർഡ്, അങ്ങയുടെ മഹത്വം എന്നെ കാണിക്കണമേ. ഐ വാണ്ട് ടു സീ യുവർ ഗ്ലോറി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഐ വാണ്ട് ടു സീ യുവർ ഫേസ്, അങ്ങയുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്ത് എന്നെ ഉപയോഗിക്കുന്ന, എന്റെ കൂടെ സംസാരിക്കുന്ന എന്റെ കർത്താവിന്റെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Show me your face, O Lord. മോശയ്ക്കുള്ള ദാഹം നിങ്ങൾ കണ്ടില്ലേ? ഇസ്രയേലിനെ കിടുകിട വിറപ്പിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടു. ചെങ്കടൽ രണ്ടായി പിളരുന്നതും കണ്ടിരിക്കുന്നു. ഇത്ര വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ട് പോലും മോശ അതിൽ സംതൃപ്തനായിട്ടില്ല. ഇതൊന്നും എനിക്ക് പ്രധാനമല്ല കർത്താവേ, അങ്ങയുടെ മുഖമാണ് എനിക്ക് കാണേണ്ടത്. അങ്ങയുടെ മഹത്വം എനിക്ക് കാണണം. ആ ദാഹം മോശയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവന്റെ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, യേശുവിനേക്കാളും അവന്റെ അനുഗ്രഹമാണ് നമ്മൾ കാംക്ഷിക്കുന്നത്. സൗഖ്യം വേണം, സ്വാതന്ത്ര്യം വേണം, ഈ നന്മ വേണം, ആ നന്മ വേണം, വീട് വേണം, കുഞ്ഞുങ്ങൾ വേണം, അതെല്ലാം അവൻ തരുന്ന അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ നൽകുന്ന കർത്താവിനെ നാം അന്വേഷിക്കുന്നുണ്ടോ? അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അന്വേഷിപ്പിൻ, നിങ്ങളത് കണ്ടെത്തും. ആത്മാർത്ഥമായി അവനെ അന്വേഷിച്ചാൽ അവൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തും. മോശയോട് കർത്താവ് പറയുന്നു, കർത്താവ് അത് പ്രതീക്ഷിച്ചില്ല. എന്റെ മുഖം കാണണമെന്ന് മോശ ആഗ്രഹിക്കുന്നല്ലോ. കർത്താവിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നു, കർത്താവിന്റെ ശബ്ദം മോശ കേൾക്കുന്നു, പക്ഷേ ഒരു തൃപ്തിയില്ല. അങ്ങയുടെ മുഖം കാണണം. ഉടനെ കർത്താവ് എന്താണ് പറയുന്നത്? മോശെ നീ അപൂർവമായത് ചോദിക്കുന്നുവല്ലോ. എന്നെ കണ്ടാൽ ഒരുവനും ജീവിച്ചിരിക്കുകയില്ല. എന്റെ മഹത്വം അത്രത്തോളം വലുതാണ്. ഞാൻ ആർക്കും എത്തിപ്പെടാനാവാത്ത പ്രകാശത്തിൽ വസിക്കുന്ന ദൈവമാണ്. എന്റെ മഹത്വത്തിന്റെ പ്രകാശത്തിന് മുൻപിൽ ഒരു സാധാരണ മനുഷ്യന് നിൽക്കുവാൻ പറ്റില്ല. അത്രയ്ക്കും മഹത്വമുള്ള ഒരു ദൈവമാണവൻ. അതുകൊണ്ട് എന്നെ കണ്ട് ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, എന്നെ കണ്ട് ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കില്ല, എന്നെ ആർക്കും കാണാനാവില്ല, കാരണം എന്റെ മഹത്വം അത്രയ്ക്കും വലുതാണ്. അത്രയ്ക്ക് പ്രകാശം. 1000 സൂര്യന്മാർ ഒന്നു ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും?
ഒരു സൂര്യനെ തന്നെ നമുക്ക് നട്ടുച്ച സമയത്ത് നോക്കാൻ പറ്റില്ല. 1000 സൂര്യന്മാർ ഒന്നിച്ചു ചേർന്നാൽ എത്ര വലിയ പ്രകാശമായിരിക്കും! ഒരു ക്ഷണം പോലും നമുക്ക് അങ്ങോട്ട് നോക്കാനാവില്ല. അവൻ അതിനേക്കാളും പ്രകാശമുള്ള ദേവനാണ്. ആ ദേവൻ പറയുന്നു, എന്നെ കണ്ടാൽ പിന്നെ മനുഷ്യന് ജീവൻ ഉണ്ടാകുകയില്ല മോശേ. ബട്ട് എങ്കിലും നീ കൊതിയോടെ ചോദിച്ചില്ലേ, ഞാൻ നിനക്കെന്നെ വെളിപ്പെടുത്തി തരാം. ഐ വിൽ റിവീൽ മൈസെൽഫ് ടു യു. നിനക്കെന്റെ മുഖം കാണുവാൻ കഴിയില്ല. നോക്കിയാൽ നീ മരിച്ചു പോകും. എന്റെ മഹത്വം അത്രയ്ക്ക് വലുതാണ്. ഞാൻ കടന്നു പോകുമ്പോൾ ഈ സ്ഥലത്ത് വന്ന് നിൽക്ക് പാറമേൽ. ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ പിൻഭാഗം നീ കാണും. ദൈവത്തെ കണ്ടിട്ട് മനുഷ്യന് ജീവിച്ചിരിക്കാനാവില്ല. അതാണ് നിയമം. പക്ഷേ കർത്താവ് പറയുന്നു, നീ ദാഹത്തോടെ എന്നെ അന്വേഷിച്ചില്ലേ? ഞാൻ എന്നെ നിനക്ക് വെളിപ്പെടുത്തി തരാം. ഞാൻ കടന്നു പോകുമ്പോൾ നീ എന്റെ പിൻഭാഗം കാണും. മോശയുടെ ആഗ്രഹം കർത്താവ് നിറവേറ്റുന്നു. അന്ന് പഴയ നിയമകാലത്ത് കർത്താവായ ദൈവം, യഹോവ ദൈവം, അവനെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ദൈവം തന്റെ മഹിമ കടക്കുമാറാക്കി, യേശു തന്റെ മഹിമ കടക്കുമാറാക്കി നമ്മളെ പോലെ സാധാരണ മനുഷ്യനായിട്ട് വന്നു. യേശു ആ സ്വർഗലോകത്തിലെ മഹിമയോടെ ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഒരാൾക്കും അടുത്തുപോലും പോകാൻ പറ്റില്ലായിരുന്നു. ബൈബിൾ പറയുന്നു, യേശു തന്റെ സ്വർഗലോകത്തിലെ മഹിമയെയും കടക്കുമാറാക്കി ഒരു സാധാരണ മനുഷ്യനായി ലോകത്തവതരിച്ച് മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് അവനെ കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് യേശുവിനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. യേശുവാണ് ആ സ്വർഗലോകത്തെ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ആ ജീവനുള്ള ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ആ പിതാവായിരിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തി തന്നവൻ. ആ കുമാരൻ മുഖേന നമുക്ക് യഹോവയെ ദർശിക്കാൻ സാധിക്കും, യേശുവിനെ ദർശിക്കാൻ കഴിയും. നിങ്ങൾ അന്വേഷിപ്പിൻ, യേശുവിന്റെ മുഖം നിങ്ങൾക്ക് കാണാം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മലേഷ്യയിൽ നടന്നൊരു സംഭവമാണ്. ഒരു ശുശ്രൂഷയ്ക്ക് പോയിരുന്നു, നല്ല ആൾക്കൂട്ടം. സമ്മേളനം കഴിഞ്ഞ് രാത്രി 10 മണിയായി. എല്ലാം അവസാനിച്ചപ്പോ പാസ്റ്റർ പറഞ്ഞു, ഒരു വീട്ടില് അത്താഴത്തിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ എന്ന്. കുറച്ചു ദൂരം യാത്രയുണ്ട്, അവരൊരുപാട് ആഗ്രഹിച്ചിട്ടാണ്. അവരുടെ വീട്ടിലേക്ക് പോകാം, നല്ല ക്ഷീണവുമുണ്ട്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകണമല്ലോ. ശരി പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനും എന്റെ വൈഫും ശുശ്രൂഷയിലുള്ള 2 പേരും ഉണ്ട്. പാസ്റ്ററിന്റെ കാറും പിന്നെ 2-3 കാറും പുറകെ വരുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോ രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും, 11:30 മണിയായി കാണും. അവിടെ എത്തിയപ്പോ നല്ല ക്ഷീണം. അവര് ഞങ്ങൾക്ക് അത്താഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് തയ്യാറായിരിക്കുകയാണ്. ഞങ്ങൾ പോയി ഇരുന്നു. ആ ഹസ്ബൻഡും വൈഫും ഞങ്ങളെ സ്നേഹത്തോട് സ്വീകരിച്ചു. ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു, ചില യങ്സ്റ്റേഴ്സും ഉണ്ടായിരുന്നു. നന്നായി സ്വീകരിച്ചു. ഞങ്ങൾ ഇരുന്നുടനെ അവര് അത്താഴം വിളമ്പാൻ ആരംഭിച്ചു. പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി വന്നു. ടീനേജ് ഗേൾ, സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെ ചെറിയ ഒരു യൗവന പ്രായത്തിലുള്ള പെൺകുട്ടി. അവള് നേരെ വന്നു. ഞാനും എന്റെ വൈഫും ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് വന്ന് തറയിലിരുന്നു. താഴെ തറയിലിരുന്നിട്ട് ഞങ്ങളെ നോക്കി, അങ്കിൾ, അങ്കിളിനോട് ചിലതൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ മുഖത്തൊരു പ്രകാശം കാണുന്നു. ഒരു ദൈവദൂതന്റെ മുഖം പോലെ ആ മുഖം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല വ്യത്യാസം അറിയുന്നുണ്ട്. എന്താ ഇത്? ഒരു സുന്ദരിയായ നല്ല ചന്തമുള്ള ഒരു പെൺകുട്ടി, അവളുടെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുകയാണ്. അവള് സംസാരിക്കുകയാണ് അവരുടെ വീട്ടിലുള്ള ആ പെൺകുട്ടി. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അവള്. അവൾ എന്നോട് പലതും ചോദിക്കുന്നു. കർത്താവിനോട് സംസാരിക്കുന്നത്, കർത്താവിനോട് നടക്കുന്നത്, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത്രയൊക്കെ ചോദിക്കുന്നുവല്ലോ കർത്താവിനോട് സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ കർത്താവിന്റെ മനസ്സിൽ സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നീ എന്നോട് ചോദിക്കുന്നതൊക്കെ ഇരിക്കട്ടെ, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാമെന്ന്. എന്താണെന്ന് അവള് ചോദിച്ചു. യേശു നിന്നോട് സംസാരിക്കുന്നില്ലേ എന്ന് ചോദിച്ച ഉടനെ ഒന്നിങ്ങനെ നോക്കിയിട്ട്, അതെ, ആ അനുഭവം എന്നോട് പറയേ. നീ എന്താ പഠിക്കുന്ന? സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുക. ഇത്രയും ചെറിയൊരു പെൺകുട്ടി നിന്റെ അടുത്ത് വന്ന് യേശു സംസാരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ, അതെ, എന്നാൽ അനുഭവം എന്നോട് പറ എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഞാനതൊന്ന് കേൾക്കട്ടെ. നീ എങ്ങനെയാണ് യേശുവിനെ കണ്ടത്? യേശു എങ്ങനെയാണ് നിന്നോട് സംസാരിച്ചത്? അപ്പോൾ അവൾ പറഞ്ഞു, അങ്കിൾ, ഞാനിവിടെ സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ പഠിക്കാനിരിക്കുന്നത് രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഉറങ്ങാൻ കിടന്നതിന് ശേഷമാണ് ഞാൻ പഠിക്കാറ്, കാരണം എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. വളരെ നിശബ്ദമായിരുന്നാൽ എനിക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കിടക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കും. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഇരുന്ന് പഠിക്കും. രാത്രി 9 മണി മുതൽ 11 മണി 11:30 വരെയൊക്കെ ഇരുന്ന് പാഠങ്ങൾ പഠിക്കാറുണ്ട്. പഠിച്ച് കഴിയുമ്പോഴേക്ക് 11:30 മണി വരെ ആയേക്കാം. അപ്പോ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും.
രാത്രി പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുൻപായി അർദ്ധരാത്രി മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് വളരെ കൊതിയോടെ ചോദിച്ചു, അങ്ങയുടെ മുഖം എനിക്ക് കാണണം യേശുവേ. ഞാൻ അങ്ങയുടെ മകളല്ലേ? അങ്ങ് പിതാവല്ലേ? അച്ഛന്റെ മുഖം എനിക്ക് കാണണമെന്നുണ്ടാവില്ലേ? അങ്ങയുടെ മുഖം എന്നെ ഒന്ന് കാണിക്കണേ, എന്നോട് സംസാരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു പിതാവിനോട് മകൾ സംസാരിക്കുന്നത് പോലെ അങ്ങനെ യേശുവിനോട് സംസാരിച്ചാണ് ശീലം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ ശീലിച്ചു. അങ്ങനെയാണ് പ്രാർത്ഥിച്ച് പതിവ്. ഇങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥിക്കും, പല കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കും. അതിൽ ഇക്കാര്യത്തിനും പ്രാർത്ഥിക്കാറുണ്ട്. വളരെ കൊതിച്ച് കർത്താവിനെ അന്വേഷിച്ചു, അവന്റെ മുഖം കാണണം, അവനോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം. ഒരു ദിവസം അങ്ങനെ ഞാൻ അർദ്ധരാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ മുറിയിൽ ഉജ്ജ്വലമായ ഒരു പ്രകാശം. എന്താ ഇത്ര വലിയ വെളിച്ചമെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കി. എന്റെ മുന്നിലുള്ള പ്രകാശമയമായ വെളിച്ചത്തിനുള്ളിൽ ചിരിച്ച മുഖത്തോടെ യേശു നിൽക്കുന്നു. അവന്റെ മനോഹരമായ മുഖം ഞാനന്ന് കണ്ടു. ആ പുഞ്ചിരിക്കുന്ന മുഖം അന്ന് ഞാൻ കണ്ടു. എത്രയോ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രയോ ദിവസം ഞാൻ അവനെ കാണണം കാണണമെന്ന് കൊതിച്ചു. ഇന്ന് യേശു വന്നങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ അവളോട് ചോദിച്ചു, നീ യേശുവിനോട് എന്താണ് ചോദിച്ചത്, എന്താണ് സംസാരിച്ചത്? ഞാൻ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ അവനെ കണ്ടാൽ എന്തൊക്കെയോ ചോദിക്കണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. ഞാനതൊക്കെ ഓർത്തും വെച്ചിരുന്നു. പക്ഷേ അവനെ കണ്ട ഉടനെ അവനോടൊന്നും ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. അവന്റെ മനോഹരമായ ആ മുഖം, അവന്റെ ആ പുഞ്ചിരി, അവന്റെ സ്നേഹം നിറഞ്ഞ ആ നോട്ടം എന്നെ അപ്പാടെ സ്തബ്ധയാക്കി കളഞ്ഞു. ഞാൻ അവനെ കണ്ണെടുക്കാതെ നോക്കി സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എന്റെ പിതാവ് എത്ര സുന്ദരനാണ്! എന്റെ യേശുവിനെ കാണാൻ എന്ത് ചന്തമാണ്! നോക്കിക്കൊണ്ടേയിരുന്നു അവന്റെ കണ്ണ്, അവന്റെ മുഖം, അവന്റെ ആ പുഞ്ചിരി. അത് കണ്ട് കണ്ട് ഞാൻ ആസ്വദിച്ച് സ്തുതിച്ച് സ്തുതിച്ച് സന്തോഷിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും വലിയ ആഹ്ലാദമായിരുന്നു അത്. അർദ്ധരാത്രിയാണ് അവൻ വന്നത്. പക്ഷേ സ്തുതിച്ച് സ്തുതിച്ച് സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പുമുട്ടി. അങ്ങനെ നേരം വെളുത്തു. കർത്താവ് അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ മകളെ എന്ന് പറഞ്ഞിട്ട് പോയി കളഞ്ഞു. ഞാൻ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ ആദ്യ ദിവസം. അതിനുശേഷം എന്റെ അനുഭവത്തിൽ കർത്താവ് എന്നെ കാണുമ്പോഴൊക്കെ പല കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. കർത്താവ് എന്നോട് സംസാരിച്ചു. എന്തുകൊണ്ട്? ദാഹത്തോടെ അവൾ അന്വേഷിച്ചു. അതാണ് കർത്താവ് പറയുന്നത്, നീ അന്വേഷിക്കേ. നിങ്ങൾ അന്വേഷിച്ചാൽ അവനെ നിങ്ങൾ കണ്ടുപിടിക്കും. അവൻ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. നിങ്ങൾ അന്വേഷിപ്പിൻ, അർദ്ധരാത്രി അന്വേഷിപ്പിൻ. കർത്താവ് പറയുന്നു, അതിരാവിലെ എന്നെ അന്വേഷിക്കുന്നവർ അന്വേഷിക്കുമ്പോൾ എന്നെ അവർ കണ്ടുപിടിക്കുമെന്ന്. കർത്താവ് പറയുന്നു, അന്വേഷിപ്പിൻ, അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു അല്ലേ? യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. കർത്താവിനെ അന്വേഷിക്കണം, അവന്റെ മുഖം അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു എന്നവൻ വാക്ക് തന്നിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ, കർത്താവേ, അങ്ങയാണ് എനിക്ക് വേണ്ടത്, അങ്ങന്റെ കൂടെ ഉണ്ടാവണം, അങ്ങയുടെ മുഖം എനിക്ക് കാണണമെന്ന് കർത്താവിനെ അന്വേഷിക്കുവിൻ, അവന്റെ സാന്നിധ്യം അന്വേഷിപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവിനെ എനിക്ക് വേണം, അങ്ങന്റെ കൂടെ ഉണ്ടാകണമെന്ന് അവനോട് അപേക്ഷിക്കണമേ. അവന്റെ മുഖം അന്വേഷിക്കാമോ? അവന്റെ മുഖം അന്വേഷിച്ച് അവന്റെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാം താനേ നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയെ ഞങ്ങൾക്ക് വേണം. യേശുവേ, അന്വേഷിപ്പിനെന്നാൽ കണ്ടെത്തുമെന്ന വാക്ക് തന്നിട്ടില്ലേ? എന്നെ അന്വേഷിക്കുന്നവർക്ക്, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർക്ക് എന്നെ വെളിപ്പെടുത്തുമെന്ന് അങ്ങ് വാക്ക് തന്നിട്ടില്ലേ? ഞങ്ങളിപ്പോൾ അങ്ങയെ അന്വേഷിക്കുന്നു. ഇതാ അങ്ങയുടെ മകൻ, മകൾ അങ്ങയെ അന്വേഷിക്കുകയാണ്, അങ്ങയുടെ മുഖം അന്വേഷിക്കുകയാണ്. എന്റെ മുഖം അന്വേഷിപ്പിനെന്നങ്ങ് പറഞ്ഞിട്ടില്ലേ? അങ്ങ് പിതാവാണ്. അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് കാണണം, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണം. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടായാൽ മതി, എല്ലാ കാര്യങ്ങളിലും അത്ഭുതം തീർച്ചയായും നടക്കും. മക്കൾ ഇതാ പ്രാർത്ഥിക്കുകയാണ്, യേശുവേ, അങ്ങ് കൂടെ ഉണ്ടാവണം, അങ്ങയുടെ സാന്നിധ്യം നൽകണമേ, അങ്ങയുടെ മുഖം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? അവർക്ക് അങ്ങയെ വെളിപ്പെടുത്തണമേ, അങ്ങയുടെ സ്പർശനം അനുഭവിക്കട്ടെ, സാന്നിധ്യം അനുഭവിക്കട്ടെ, അങ്ങയെ ദർശിക്കട്ടെ, ആത്മീയമായ കണ്ണുകൾ തുറന്നരുളണമേ, അങ്ങയെ വ്യക്തമായി അവർക്ക് കാട്ടണമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കുന്ന അനുഭവം നൽകണമേ. കർത്താവെ, അങ്ങ് പ്രത്യക്ഷപ്പെട്ടതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ദുഃഖങ്ങളെ അകറ്റുന്നു, ഭയത്തെ അകറ്റുന്നു, വേദനകൾ അകറ്റുന്നു. ആ സാന്നിധ്യം അങ്ങയുടെ മക്കൾ ഉൾക്കൊള്ളട്ടെ. ഇന്ന് തന്നെ മനസ്സിലുള്ള ദുഃഖങ്ങൾ, ഭയങ്ങൾ, സങ്കടങ്ങൾ എല്ലാം വിട്ടുമാറി ഒരു സന്തോഷവും മനസമാധാനവും അവർക്കുണ്ടാകട്ടെ. യേശു എന്റെ കൂടെയുണ്ട്, എന്റെ ഉള്ളിലുണ്ട്, എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന സന്തോഷം എന്നേക്കും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുമാറാകട്ടെ. അങ്ങ് അങ്ങനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ മേൽവിലാസവും ഫോൺ നമ്പറും താഴെ കാണിക്കുന്ന വിലാസത്തിൽ അയയ്ക്കൂ. ജീസസ് റിഡീംസ്, ബ്രാഞ്ച് ഓഫീസ് TC 14/386, പഞ്ചപുര ജംഗ്ഷൻ, എക്സ്ട്രാ പോലീസ് റോഡ്, പാളയം, തിരുവനന്തപുരം 6950333. ഫോൺ നമ്പർ 0471-233-1392. മൊബൈൽ 0924971-8266. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.